ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ പുൽവാമയിലെ നാൽപ്പത് അർദ്ധ സൈനികരുടെ സി ആർ പി എഫ് ജവാൻമാരുടെ മരണത്തിനിടയാക്കിയ തീവ്രവാദ ആക്രമത്തിൻ്റെ മുറിവിലായിരുന്നു ഇന്ത്യ എന്നാൽ പന്ത്രണ്ട് ദിനങ്ങൾ കഴിഞ്ഞപ്പോൾ ഇന്ത്യ ആ ആക്രമണത്തിന് ബദലായി തിരിച്ചടി നൽകി എന്നതാണ് ഇന്ന് വാർത്തയിൽ പ്രധാനമായി നമുക്ക് ലഭിക്കുന്നത് കണക്ക് തീർത്താണ് തിരിച്ചടി നൽകിയിരിക്കുന്നത് എന്ന് മലയാള മനോരമ അതിൻ്റെ ലീഡ് വാർത്തയിലൂടെ പറയുന്നു കാണുക കണക്ക് തീർത്തു മൂന്ന് ഭീകര കേന്ദ്രങ്ങൾ തകർത്തു മുന്നൂറ്റി അൻപത് ഭീകരരെ വധിച്ചു ആയിരം കിലോ വീതമുള്ള ബോംബുകൾ വർഷിച്ചു തകർന്നടിഞ്ഞു ഭീകര കേന്ദ്രം പാകിസ്ഥാനിൽ അതാണ് മനോരമ നിരീക്ഷിക്കുന്നത് ബാലാക്കോട്ട് ബിൽ വധിച്ച അബട്ടാബാദിന് സമീപം വ്യോമസേനയുടെ മിന്നൽ പ്രഹരത്തിൽ തകർന്നത് ബാലാക്കോട്ടിലെ വൻ ഭീകര പരിശീലന കേന്ദ്രം ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൽ മുജാഹിദീൻ ഭീകര സംഘടനകളിൽ അംഗങ്ങളാകുന്നവർക്ക് ഭീകരാക്രമണത്തിലും നുഴഞ്ഞുകയറ്റത്തിലും ബോംബ് നിർമ്മാണത്തിലുമെല്ലാം പരിശീലനം നൽകിയിരുന്നത് ഇവിടെയായിരുന്നു പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഭീകര പരിശീലന കേന്ദ്രവും ഇതാണ് എന്ന് ഇന്ത്യൻ പ്രതിരോധ വിഭാഗങ്ങൾ അറിയിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനൊന്നിൽ അൽ ഖൈദ നേതാവ് ഉസാമ ബിൻ ലാദനെ യു എസ് സേന വധിച്ച ബട്ടാബാദിനു സമീപമാണ് ഖൈബർ പഖത്തൂൺ ഖ്വാ പ്രവിശ്യയിലെ ബാലക്കോട്ട് ബാലക്കോട്ട് ടൗണിൽ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്റർ അകലെ ഖുഖർ നദീതീരത്താണ് ക്യാമ്പ് പ്രവർത്തിച്ചിരുന്നത് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഭീകരരും ഇരുപത്തിയേഴ് പരിശീലകരും ഇവിടെ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മൗലാന മസൂദ് അസ്ഹർ പലവട്ടം ക്യാമ്പ് സന്ദർശിച്ചിട്ടുണ്ട് എഴുന്നൂറ് പേർക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട് നുഴഞ്ഞുകയറ്റത്തിന്റെ ഭാഗമായുള്ള പരിശീലന മുറകളും നീന്തൽ പരിശീലനവും എല്ലാം ഇവിടെ നൽകപ്പെട്ടിരുന്നു എന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങളിൽ മനോരമ നമ്മോട് പറയുന്നു ആ ക്യാമ്പുകളാണ് അൽ ഖൊയ്ദ അതേ അതേമാതിരി മറ്റ് വിഭാഗങ്ങൾ ഒക്കെ പാർത്ത് സൈനിക പരിശീലനം നേടിയിരുന്ന ക്യാമ്പുകളാണ് മുന്നൂറ്റി അൻപത് ആളുകൾ ആ ആക്രമണത്തിൽ മരിച്ചു നാൽപ്പതിനു പകരം മുന്നൂറ്റി അൻപത് എന്ന നിലയ്ക്കാണ് ആ ടാലി നടക്കുന്നത് പന്ത്രണ്ട് മിറാഷ് വിമാനങ്ങളാണ് ആ ദൗത്യത്തിൽ ഏർപ്പെട്ടത് ആ മരിച്ചവരിൽ യൂസഫ് അസുഹർ കൊല്ലപ്പെട്ടു എന്ന് സംശയിക്കുകയും ചെയ്യുന്നു ആ വാർത്തയും തരുന്നു മനോരമ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂർ അഹ്മ അസുഖറിന്റെ ഭാര്യ സഹോദരനും കൊടും ഭീകരനുമായ യൂസഫ് അസുഹർ ആയിരുന്നു ഇന്ത്യൻ വ്യോമാക്രമണത്തിന്റെ മുഖ്യ ലക്ഷ്യങ്ങളിൽ ഒന്ന് ബാലാക്കോട്ട് ഭീകര ക്യാമ്പിന് നേതൃത്വം കൊടുക്കുന്ന ഇയാൾ കൊല്ലപ്പെട്ടോ എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ മസൂദാസ് അസുഹറിനെ മോചിപ്പിക്കാൻ വേണ്ടി ഇന്ത്യൻ എയർലൈൻസ് യാത്രാവിമാനം അഫ്ഗാനിസ്ഥാനിലെ കണ്ടഹാറിലേക്ക് തട്ടിക്കൊണ്ടു നേതൃത്വം നൽകിയ ഇയാൾക്കെതിരെ ഇന്റർപോളിന്റെ റെഡ് കോർണർ നോട്ടീസ് നിലവിലുണ്ട് വാജ്പേയി ആണ് അന്ന് ഇന്ത്യ ഭരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് അന്ന് ഒരു വിമാനം തട്ടിക്കൊണ്ടു പോവുകയും ആ വിമാനത്തെ മുൻനിർത്തി ആളുകളെ മോചിപ്പിക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ മോചിപ്പിക്കാൻ ഇന്ത്യ നിർബന്ധിതമാകുകയും കാന്ഡഹാറിലേക്കാണ് വിമാനം തട്ടിക്കൊണ്ടുപോയത് അത്തരം സംഭവഗതികൾ ഉണ്ടായിരുന്നു ആ കേസിലെ പിടികിട്ട പുള്ളിയാണ് യൂസഫ് അസഹർ എന്ന് മലയാള മനോരമ പറയുന്നു അയാൾ വധിക്കപ്പെട്ടതായി സംശയിക്കപ്പെടുകയും ചെയ്യുന്നു ഇതൊക്കെയാണ് ഇന്ന് പത്രവാർത്തയായി നമുക്ക് ലഭിക്കുന്നത് എങ്കിൽ ഇതേ സംബന്ധിച്ച ചില പര്യാലോചനകൾ വ്യത്യസ്ത പത്രങ്ങളും വ്യത്യസ്ത വാർത്തകളും നമുക്ക് തരുന്നുണ്ട് ഇതാദ്യമല്ല ഇന്ത്യ ഭീകരരുടെ ആക്രമണത്തിന് ഭീകരന്മാരുടെ ആക്രമണത്തിന് തിരിച്ചടി നൽകുന്നത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനെട്ടിന് ഉറിയിൽ ഒരു ഭീകരാക്രമണം നടന്നു പത്തൊൻപത് പട്ടാളക്കാരാണ് അന്ന് കൊല്ലപ്പെട്ടത് മുപ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആ സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ ഇരുപത്തി ഒൻപതിന് അതും പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത് അതിർത്തി രേഖ കടന്ന് ഇന്ത്യയുടെ വ്യോമാക്ര ഇന്ത്യ വ്യോമാക്രമണം നടത്തി മുപ്പത്തി അഞ്ച് മുതൽ അൻപത് വരെ ഭീകരർ കൊല്ലപ്പെട്ടു എന്നാണ് അന്ന് ഇന്ത്യ അവകാശപ്പെട്ടത് എന്നാൽ ആക്രമണമൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ ആരും കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് പാകിസ്ഥാൻ അന്ന് നിലപാടെടുത്തു അതിനാൽ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടിയൊന്നും അന്ന് ഉണ്ടായില്ല ഇത്തവണ സ്ഥിതി വ്യത്യസ്തമാണ് ഇപ്പോൾ വ്യോമാക്രമണം നടന്നത് ലോകത്തോട് ആദ്യമായി അറിയിച്ചത് ഇന്ത്യയായിരുന്നില്ല മറിച്ച് ഇന്ത്യൻ വ്യോമസേന അതിർത്തി ലംഘിച്ചതായി പാക് സൈനിക വക്താവ് ആസിഫ് ഗഫൂർ ആണ് അഞ്ചേകാൽ മണിക്ക് ലോകത്തെ അറിയിച്ച് ഇന്ത്യയുടെ വ്യോമാക്രമണ പദ്ധതി സ്ഥിരീകരിച്ചത് പക്ഷേ അപ്പോഴും ബോംബിങ്ങിനെ കുറിച്ചോ മരണങ്ങളെക്കുറിച്ചോ പാകിസ്ഥാൻ സ്ഥിരീകരിച്ചില്ല പാക് സൈന്യം തിരിച്ചടിച്ചതോടെ ഈ പന്ത്രണ്ട് വിമാനങ്ങളും പിൻവാങ്ങി അവർ എട്ട് വിമാനങ്ങളെന്നാണ് പറഞ്ഞത് ആ വിമാനങ്ങൾ പിൻവാങ്ങി എന്നാണ് വക്താവ് പറഞ്ഞത് അപ്പോഴും അവർ ബോംബിട്ട കാര്യമോ അതേമാതിരി മുന്നൂറ്റി അൻപത് ആളുകൾ വധിക്കപ്പെട്ട കാര്യമോ ഇപ്പോഴും പാകിസ്ഥാൻ അംഗീകരിക്കുന്നില്ല ആ പഴയ സർജിക്കൽ സ്ട്രൈക്ക് കൊണ്ട് അതിർത്തി കടന്നെത്തുന്ന തീവ്രവാദം ഇല്ലാതായോ ഇപ്പോൾ നാം ആലോചിക്കേണ്ട ഒരു കാര്യം അതാണ് തീവ്രവാദം ഇല്ലായ്മ ചെയ്യുക കാശ്മീരിൽ അതുപോലെ ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ ഇതൊക്കെയായിരുന്നു ലക്ഷ്യമെങ്കിൽ ആദ്യത്തെ സ്ട്രൈക്ക് സർജിക്കൽ സ്ട്രൈക്ക് മോദി ഗവൺമെന്റ് കൊണ്ടാടിയ സർജിക്കൽ സ്ട്രൈക്ക് ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നതാണ് കോൺഗ്രസ്സുകാർ ഭരിക്കുമ്പോൾ അതൊന്നും വാർത്തയാക്കിയിരുന്നില്ല എന്നാൽ മോദി ഭരിച്ചപ്പോൾ അത് വലിയ വാർത്തയായി ആ സർജിക്കൽ സ്ട്രൈക്ക് എന്തിനായിരുന്നു അത് ഭീകരവാദത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനായിരുന്നു എന്നാൽ അതൊക്കെ അതുകൊണ്ട് ഇല്ലാതായോ നാഗരത്വം ഉത്തംപൂർ തുടങ്ങിയ ആക്രമണങ്ങൾ പിന്നെയും ഇന്ത്യയിൽ നടന്നല്ലോ രണ്ടായിരത്തി പതിനാറ് നവംബർ എട്ടിന് നോട്ട് റദ്ദാക്കൽ നടപ്പാക്കുമ്പോൾ മോദി അവകാശപ്പെട്ടത് ഭീകരവാദത്തെ അമർച്ച ചെയ്യുന്നതിന് വേണ്ടി കൂടിയാണ് നോട്ട് നിരോധനം നടപ്പാക്കുന്നത് എന്നായിരുന്നു കാരണം നോട്ട് നിരോധനം നടത്തിയ ആയിരത്തിൻ്റെയും അഞ്ഞൂറിൻ്റെയും നോട്ടാണല്ലോ അവരുടെ കയ്യിലിരിക്കുന്നത് അത് നിരോധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭീകരവാദികൾ കാശ്മീരിൽ പണമൊന്നും ഇല്ലാതെ നട്ടം തിരിഞ്ഞ് പട്ടിണി കിടന്ന് ചത്തുപോകും എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് എങ്കിൽ പിന്നെയും കാശ്മീരിൽ ഭീകരവാദാക്രമണം ഉണ്ടായി എന്നാൽ സ്ട്രൈ സർജിക്കൽ സ്ട്രൈക്ക് കൊണ്ട് ബി ജെ പി അന്നൊരു നേട്ടമുണ്ടാക്കി ആ നേട്ടം എന്ത് എന്ന് ചോദിച്ചാൽ യു പിയിൽ നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഏകപക്ഷീയമായി അവർക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിഞ്ഞു യുദ്ധം കൊണ്ട് നേട്ടമുണ്ടാക്കിയ ഏക പാർട്ടി ബി ജെ പി ആയിരുന്നു എന്നാണ് ഇതിൽ നിന്ന് നാം വായിച്ചെടുക്കേണ്ടി വരുന്നത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്നാൽ ഇത്തവണ കാര്യങ്ങൾ വ്യത്യസ്തമാണ് എങ്ങനെയാണത് വ്യത്യസ്തമായിരിക്കുന്നത് എന്നും നമുക്ക് നോക്കാം നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം ഒരു ചെറിയ പട പരസ്യയുടെ ശേഷം പഴയ സർജിക്കൽ സ്ട്രൈക്ക് പോലെയല്ല ഇത്തവണത്തെ ബോംബിങ് ആ കാര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് ശേഷം ആദ്യമായി ഇന്ത്യൻ പട്ടാളം ലൈൻ ഓഫ് കൺട്രോൾ കടന്ന് എഴുപത് കിലോമീറ്റർ ഓളം ഡീപ്പായിട്ട് പാകിസ്ഥാൻ പ്രവിശ്യയിലേക്ക് കടന്നു പാകിസ്ഥാനും അത് അംഗീകരിക്കുന്നുണ്ട് എന്നതാണ് വസ്തുത വരെ പാകിസ്ഥാൻ അതിന് എൺപത് കിലോമീറ്റർ വരെ ഇന്ത്യൻ സൈന്യം വ്യോമസൈന്യം എത്തിച്ചേരുകയും ചെയ്തു ഇനി ശോധിക്കേണ്ടത് ഈ ഭീകരവാദ ആക്രമണങ്ങൾ അതിനെ നേരെയുള്ള തിരിച്ചടികൾ അതൊക്കെ യുദ്ധം അനിവാര്യമാക്കുമോ എന്നതാണ് ഇന്ത്യയും പാകിസ്ഥാനും ആണവ ശക്തികളാണ് അവർക്കിടയിൽ നടക്കുന്ന യുദ്ധം ലോക സമക്ഷം വലിയ ഭീഷണി ഉയർത്തുന്ന ഒരു ഘടകവുമാണ് അതുകൊണ്ട് ഭീകരാക്രമണവും ചെറുത്തുനിൽപ്പും യുദ്ധത്തിലേക്ക് നയിക്കുമോ അതേ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ നാം ഭീകരവാദാക്രമണങ്ങളുടെ ഹ്രസ്വമായ ഒരു ചരിത്രം പരിശോധിക്കേണ്ടതുണ്ട് ഇന്ത്യയിൽ പാകിസ്ഥാൻ നടത്തിയ അല്ലെങ്കിൽ പാക് പ്രൊട്ടക്റ്റഡായ ഭീകരവാദികൾ പാകിസ്ഥാൻ കടന്നു വരുന്ന ഭീകരവാദികൾ നടത്തിയ ഏറ്റവും വലിയ ആക്രമണം ഭീകരാക്രമണം രണ്ടായിരത്തി എട്ടിലെ ബോംബെയിൽ നടന്ന ഭീകരവാദാക്രമണമാണ് നൂറ്റി അറുപത്തി ഇന്ത്യൻ സിവിലിയൻ സിവിലിയൻസാണ് അക്കാര്യത്തിൽ വധിക്കപ്പെട്ടത് എന്ന് നമുക്കറിയാം ആ സാഹചര്യത്തിലും നാം അന്ന് കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്നത് അന്ന് യുദ്ധമുണ്ടായില്ല പാകിസ്ഥാനുമായി മറിച്ച് ലോക സമക്ഷം പാകിസ്ഥാന്റെ സ്പോൺസർ ചെയ്യുന്ന ഭീകരവാദ ആക്രമണങ്ങളെ കുറിച്ച് ലോക സമക്ഷം അഭിപ്രായ സമാഹരണം നടത്തുകയാണ് കോൺഗ്രസ് ചെയ്തത് അതിൻ്റെ നേട്ടം വലുതായി ഉണ്ടായി കാര്യമായി കുറെ നാളത്തേക്ക് ഭീകരവാദ പ്രവർത്തനങ്ങൾ ഉണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ ഇന്ദിരാഗാന്ധി അധികാരത്തിലിരിക്കുമ്പോഴാണ് ഇന്ത്യ പാകിസ്ഥാനെ രണ്ടാക്കി ഒരു കിഴക്കൻ പാകിസ്ഥാനെ തന്നെ കിഴക്കൻ ബംഗാളിനെ ബംഗ്ലാദേശിനെ വേർപെടുത്തി ഒരു പുതിയ രാജ്യം ഉണ്ടാക്കിയെടുത്തത് തൊണ്ണൂറ്റിയേഴായിരം സൈനികരാണ് അന്ന് ഇന്ത്യൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങിയത് അങ്ങനെ ആ രാജ്യത്തെ നാം രണ്ടാക്കി ഇല്ലാതാക്കി ദരിദ്രമാക്കി ഭീകരവാദ ആക്രമികൾ തമ്പടിച്ചതോടെ അത് രാഷ്ട്രീയമായും പാപ്പരായ ഒരു ചെറിയ രാജ്യമായി അത് പതിച്ചു ഇന്ത്യക്ക് പോന്ന ഒരു എതിരാളിയേ അല്ല പാകിസ്ഥാൻ അതാണ് വസ്തുത എങ്കിലും രണ്ടാണവശക്തികൾ എന്ന നിലയ്ക്ക് ഇത് ഭീഷണി ഉയർത്തുന്നു ലോകത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ആ യുദ്ധമുണ്ടല്ലോ ആ യുദ്ധത്തെ ഇന്ദിരാഗാന്ധി അവർ ഉരുക്ക് വനിതയായി ഉയർന്ന ആ യുദ്ധത്തെ യുദ്ധത്തെ ഇന്ദിരാഗാന്ധി രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയില്ല എന്നാൽ ഇത്തവണ സ്ഥിതി വ്യത്യസ്തമാണ് സംഭവ ഈ സംഭവഗതികൾ തെരഞ്ഞെടുപ്പിലെ തെരഞ്ഞെടുപ്പ് ജുമലയായി മോദി ഉപയോഗപ്പെടുത്തുമോ എന്ന ആശങ്ക കോൺഗ്രസിനും പ്രതിപക്ഷ കക്ഷികൾക്കുമുണ്ട് ആ ആശങ്കയും അടിസ്ഥാനരഹിതമല്ല ഇന്നലെ ആൾപാർട്ടി മീറ്റ് നടന്നു സുഷമ സ്വരാജിന്റെ ആഭിമുഖ്യത്തിൽ പ്രതിപക്ഷം സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചു പുൽവാമ അപകടത്തിന് ശേഷവും ആക്രമത്തിന് ശേഷവും ഒരാൾ പാർട്ടി മീറ്റ് നടക്കുകയുണ്ടായി ഈ രണ്ട് ആൾ പാർട്ടി മീറ്റിംഗിലും ഇന്ത്യൻ പ്രധാനമന്ത്രി നേതൃത്വം വഹിച്ചതേയില്ല മീറ്റിംഗ് നടക്കുമ്പോൾ അദ്ദേഹം മറ്റെവിടെയോ ആയിരിക്കും ഇത്തവണയും അതങ്ങനെ തന്നെയായിരുന്നു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് നരേന്ദ്രമോദി ജയ്പൂരിൽ റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ആ റാലിയെ അഭിസംബോധന ചെയ്തപ്പോൾ അദ്ദേഹം സംസാരിച്ച ചില കാര്യങ്ങൾ പ്രത്യേക പ്രാധാന്യത്തോടെ തന്നെ നാം നോക്കിക്കാണേണ്ടതുണ്ട് അത് മോദിയുടെ ഒരു മനോഗതിയെയാണ് വെളിവാക്കുന്നത് ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുന്ന ഒരു പ്രസംഗ ഭാഗമായി അത് മാറുക തന്നെ ചെയ്യും സിറാജ് എന്ന പത്രം കാണുക പുൽവാമയ്ക്ക് മറുപടി തിരിച്ചടിച്ച് ഇന്ത്യ എന്ന ശീർഷകത്തിൽ ആ വാർത്ത തരുമ്പോൾ നരേന്ദ്രമോദിയുടെ ആ പ്രസംഗ ഭാഗം പ്രത്യേകമായി ഇങ്ങനെ തരുന്നു രാജ്യം തലകുനിക്കാൻ അനുവദിക്കില്ല നരേന്ദ്രമോദി പറയുകയാണ് അദ്ദേഹത്തിന്റെ ചിത്രമടക്കമാണ് ആ പ്രസംഗ ഭാഗം സിറാജ് തരുന്നത് അതിപ്രകാരം രാജ്യം സുരക്ഷിതമായ കരങ്ങളിലാണ് ഈ മണ്ണിനെ തൊട്ട് സത്യം ചെയ്യുന്നു ഈ രാജ്യത്തെ ഇല്ലാതാക്കാൻ ഞാൻ അനുവദിക്കുകയില്ല രാജ്യത്തെ തടയാൻ ആരെയും അനുവദിക്കില്ല രാജ്യം തലകുനിക്കാൻ അനുവദിക്കില്ല ഇത് ഭാരതാമ്പയോടുള്ള എന്റെ വാക്കാണ് ഭാരതത്തിന്റെ മഹിമ ഞാൻ സംരക്ഷിക്കും സൈന്യത്തിനും ഇന്ത്യൻ ജനതയ്ക്കും ഞാൻ അഭിവാദ്യമർപ്പിക്കുന്നു നോക്കൂ ഞാൻ 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 എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടും രാജ്യം സുരക്ഷിതമായ കൈകളിലാണ് എത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നരേന്ദ്ര മോദിയുടെ ശരീരഭാഷ കൂടി ശ്രദ്ധിക്കണം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും അദ്ദേഹം കൈ കൂപ്പി ആ കൈകൾ മാലോഹര കാണിച്ചു കൊണ്ടാണ് പറഞ്ഞത് രാജ്യം സുരക്ഷിതമായ കരങ്ങളിലാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനാണെല്ലാം ഒന്ന് മറ്റൊന്ന് ഈ കൈകളിൽ ഇന്ത്യ രാജ്യം സുരക്ഷിതമാണ് എന്ന് പറയുന്നതോടെ അദ്ദേഹം തെരഞ്ഞെടുപ്പിന് ഇത് ഉപയോഗിക്കുകയോ ദുരുപയോഗിക്കുകയോ ചെയ്യും എന്ന് ഏകദേശം ഉറപ്പായിരിക്കുന്നു അത് പ്രതിപക്ഷത്തിന് ആശങ്കയുളവാക്കുന്ന കാര്യമായി മാറിയിരിക്കുന്നു പ്രതിപക്ഷം ഇന്നലെ തന്നെ അതേക്കുറിച്ച് പറഞ്ഞു മമത പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാവായ മമത ഇന്നലെ ഹിന്ദു എന്ന പത്രത്തിൻ്റെ ഒന്നാം പേജിലെ രണ്ടാമത്തെ വാർത്തയായി പറഞ്ഞത് പുൽവാമ സംഭവഗതികളെ മോദി ദുരുപയോഗം ചെയ്യും എന്ന് തന്നെയാണ് എപ്രകാരമാണ് മോദി ദുരുപയോഗം ചെയ്യും ആ സംഭവത്തെ എന്ന് മമത ആശങ്കപ്പെട്ടത് നമുക്ക് ആ ആശങ്കയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം മറ്റൊരു ചെറിയ പരിസ്ഥിതിയുടെ ഇടവേളയ്ക്ക് ശേഷം പുൽവാമയിൽ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി നടന്ന ക്ഷമിക്കുക പതിനാലാം തീയതി നടന്ന ചാവേർ ആക്രമണത്തിലെയും നാൽപ്പത് മരണങ്ങളിലെയും പശ്ചാത്തലത്തിലാണല്ലോ ഇപ്പോൾ ബോംബിങ് നടന്നത് മമത ചോദിക്കുന്നു പുൽവാമ ആക്രമണം മോദിക്ക് അറിയാമായിരുന്നുവോ പുൽവാമ ആക്രമണം നടക്കാൻ സാധ്യതയുണ്ട് എന്ന നിലയ്ക്ക് ഇന്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു ഒരു തവണയല്ല മൂന്ന് ഏജൻസികളുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു ആരും അത് ശ്രദ്ധിച്ചില്ല ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് സൈനികരെയാണ് റോഡ് മാർഗം കൊണ്ടുപോയത് എഴുപത്തി എട്ട് ഇത്തരം സാഹചര്യങ്ങളിൽ ആയിരത്തിലധികം സൈനികരെ കൊണ്ടുപോകരുത് ഒരു തവണ എന്ന നിലയ്ക്ക് നിർദ്ദേശങ്ങളുണ്ട് ആ നിർദ്ദേശങ്ങൾ ആരാണ് ലംഘിച്ചത് മമത ചോദിക്കുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് സൈനികരെ കൊണ്ടുപോകുമ്പോൾ അത് അടിയന്തരമായിരുന്നുവെങ്കിൽ ഈ സൈനികരെ എന്തുകൊണ്ട് എയർലിഫ്റ്റ് ചെയ്തില്ല വിമാനത്തിൽ കൊണ്ടുപോയില്ല അങ്ങനെയും നിർദ്ദേശമുണ്ടല്ലോ എന്തുകൊണ്ട് അത് പാലിച്ചില്ല അതായത് മുൻകൂറായി അപകട സാധ്യത മൂന്ന് ഏജൻസികൾ മണത്തറിയുകയും അത് ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും ചെയ്തു മോദി അതറിഞ്ഞതായും നടിച്ചില്ല രണ്ടായിരത്തി അഞ്ഞൂറ് ആളുകളെ ഒരേ സമയം റോഡിലൂടെ എഴുപത്തിയെട്ട് ബസ്സുകളിൽ കൊണ്ടുപോയി എല്ലാ നിയമവും ലംഘിച്ചുകൊണ്ട് അങ്ങനെ ബസ്സുകൾ കടന്നു പോകുമ്പോൾ സിവിൽ വാഹനങ്ങൾ അനുവദിക്കരുത് എന്ന നിർദ്ദേശവും അംഗീകരിച്ചില്ല അനുവദിച്ചു അതിന്റെ ഭാഗമായാണ് ആ കാറ് ചുവന്ന നിറമുള്ള ആ കാറ് നൂറ് കിലോ ആർ ഡി എക്സുമായി ഈ സൈനിക വാഹനത്തിലേക്ക് ഇടിച്ചു കയറിയത് അതൊന്നും തടയാ തടഞ്ഞിരുന്നുവെങ്കിൽ അന്ന് തടഞ്ഞിരുന്നുവെങ്കിൽ ഈ നിലയ്ക്കുള്ള ഒരാക്രമണം വേണ്ടി വരുമായിരുന്നില്ലല്ലോ എന്ന നിലയ്ക്കും പറഞ്ഞിരിക്കുന്നു മമതാ ബാനർജി ഇത് തെരഞ്ഞെടുപ്പിൽ ദുരുപയോഗം ചെയ്യാൻ തന്നെയാണ് എന്ന് മമത അസന്നിഗ്ധമായി പറയുന്നു തീർന്നില്ല തഥാഗതരോ ഈ ഗവർണർ മേഘാലയയിലെ ഗവർണർ ബി ജെ പി കാരൻ അയാൾ പറഞ്ഞത് എന്താണ് കാശ്മീരിനെ ഒറ്റപ്പെടുത്തണം കാശ്മീരിന്റെ ഒരു വിഭവം ഒരു ഇന്ത്യക്കാരനും വാങ്ങരുത് കാശ്മീരിനെ ഒരു ശത്രു രാജ്യമായി പ്രഖ്യാപിച്ചു ഗവർണർ ആരും അതിനെതിരെ നടപടി കൈക്കൊണ്ടില്ല അതുപോലെ തന്നെ എ ബി വി പി എന്ന സംഘടന ബി ജെ പിയുടെ വിദ്യാർത്ഥി സംഘടനും വിലങ്ങും കാശ്മീർ വിദ്യാർത്ഥികളെ കാശ്മീരികളായ വിദ്യാർത്ഥികളെ അടിച്ചു ഓടിച്ചു അവരെ തിരിച്ച് അവരുടെ നാട്ടിലേക്ക് എത്തിക്കാനാണ് പ്രിൻസിപ്പാൾമാർ ശ്രമിച്ചത് അപ്പോഴും നരേന്ദ്രമോദി ഒന്നും മിണ്ടിയില്ല ഇത് നമുക്ക് മുമ്പും അറിയാം നരേന്ദ്രമോദിയുടെ മൗനം കുറ്റകരമായ മൗനം നാൽപ്പത്തി നാല് പേരാണ് പശു ഹത്യെ മുൻനിർത്തി കേരള ഇന്ത്യയിൽ കൊല്ലപ്പെട്ടത് അപ്പോഴും നരേന്ദ്രമോദി ഒന്നും മിണ്ടിയില്ല ആ അർത്ഥത്തിൽ ഇതെല്ലാം മോദി മൊത്തം പറ്റ ബുദ്ധിമുട്ടി നിൽക്കുന്ന മോദി ഇതൊക്കെ സ്വന്തം താല്പര്യത്തിന് ഉപയോഗിക്കുമോ എന്ന സംശയവും ഉന്നയിക്കപ്പെട്ടിരിക്കുന്നു അതും വാർത്തകളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നു ഏതായാലും പുതിയൊരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുമ്പോൾ പത്രങ്ങളൊക്കെ അതെങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ാണുന്നത് കൗതുകകരമായിരിക്കും മാതൃഭൂമി ഈ വാർത്ത സത്യത്തിൽ യുദ്ധസമാനമായ വാർത്ത തരുന്നത് ഇരുപത്തിയൊന്ന് മിനിറ്റ് തരിപ്പണം എന്ന ശീർഷകത്തിലാണ് ദേശാഭിമാനി നോക്കുക തിരിച്ചടിച്ചു എന്ന ഒറ്റ വാക്കുകൊണ്ട് അത് മുഴുവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു ദീപികയും വ്യത്യസ്തമല്ല തിരിച്ചടിച്ച് ഇന്ത്യ എന്ന ശീർഷകത്തിലാണ് വാർത്ത നമുക്ക് എത്തിക്കുന്നത് ീക്ഷണം സേനയ്ക്ക് സല്യൂട്ട് കാരണം സൈന്യത്തെയാണ് അഭിനന്ദിച്ചത് നമ്മുടെ രാഹുൽ ഗാന്ധി അല്ലാതെ മോദിയെയോ സർക്കാരിനെയോ അല്ല മംഗളം എന്ന പത്രം അതിർത്തി കടന്ന് ആകാശ പ്രഹരം എന്ന ശീർഷകത്തിലാണ് ആ വാർത്ത നമുക്ക് എത്തിക്കുന്നത് ഹിന്ദു എന്ന പത്രം കാണുക ഇന്ത്യ ബോംബ്സ് ജയ്ഷെ ക്യാമ്പ് ഇൻ പാകിസ്ഥാൻ ബാലക്കോട്ട് ദി ഇന്ത്യൻ എക്സ്പ്രസ് ഇന്ത്യ ഡ്രോസ് ന്യൂ ടെറർ റെഡ് ലൈൻ എന്നും ജന്മഭൂമി അൻപത് ഭീകരരെ കൊന്ന് ഇന്ത്യയുടെ പ്രതികാരം എന്ന നിലയ്ക്കും ആ വാർത്ത തരുമ്പോൾ ഇന്ത്യൻ പത്രങ്ങളൊക്കെ ആ വാർത്ത പരമാവധി പരമാവധി നന്നായി തന്നെ മലയാളിക്ക് എത്തിച്ചിരിക്കുന്നു ഇതിന് തിരിച്ചടിയായി ഇതിന് തിരിച്ചടിയായി കച്ചിൽ അല്ല അതിർത്തിയിൽ ഷെല്ലാക്രമണം ആരംഭിച്ചു ഇന്ന് നമുക്ക് ലഭിക്കുന്ന വാർത്തയാണ് കച്ചിൽ ഗുജറാത്തിലെ കച്ചിൽ പാകിസ്ഥാന്റെ ഒരു ഡ്രോൺ വിമാനം ഇന്ത്യ വെടിവെച്ചിട്ടു ആളില്ലാ വിമാനം വെടിവെച്ചിട്ടു തുടങ്ങിയ വാർത്തകളും നമുക്ക് ലഭിക്കുന്നുണ്ട് യുദ്ധസമാനമായ ഒരു അന്തരീക്ഷത്തെ സംബന്ധിച്ച വാർത്തകൾ നമുക്ക് ഇങ്ങനെയാണ് ലഭിക്കുന്നത് മറ്റു വാർത്തകൾ നോക്കിയാൽ മാധ്യമം ഇന്ന് എന്ന പത്രം ഇന്ന് പ്രധാനപ്പെട്ട ഒരു വാർത്തയായി ഒന്നാം പേജിൽ തരുന്നത് ബാബറി മസ്ജിദിന്റെ ഭൂമി സുപ്രീം കോടതിയിൽ സുപ്രീം കോടതി മധ്യസ്ഥതയ്ക്ക് ശ്രമിക്കും വിട്ടുവീഴ്ചയില്ലാതെ എന്ന വാർത്ത ഹസനുൽ ബന്ന റിപ്പോർട്ട് ചെയ്യുന്നു അതിപ്രകാരം ബാബറി ഭൂമി തർക്കത്തിൽ മധ്യസ്ഥതയ്ക്ക് മേൽനോട്ടം വഹിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ച് വ്യക്തമാക്കി മധ്യസ്ഥതയ്ക്ക് ഒരു ശതമാനം അവസരമുണ്ടെങ്കിൽ അക്കാര്യം പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതി അതിനായി എട്ടാഴ്ച സമയവും അനുവദിച്ചു അതായത് ഈ തെരഞ്ഞെടുപ്പിനിടയ്ക്ക് രാമക്ഷേത്രവുമായി ബന്ധിപ്പിച്ച വാദങ്ങൾ ഉന്നയിക്കാൻ ബി ജെ പിക്ക് അവസരം ലഭിക്കില്ല എന്ന് വ്യക്തമാക്കപ്പെടുന്നു ഈ വാർത്തയിലൂടെ അതുമാത്രമല്ല റാഫേൽ വിശദമായ പരിശോധനയ്ക്ക് കോടതി തീരുമാനിച്ചിരിക്കുന്നു അതേ സംബന്ധിച്ച് തുറന്ന കോടതിയിൽ വാദം അവതരിപ്പിക്കാനുള്ള അവസരം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് നൽകുന്നത് വഴി രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് മോദിക്ക് നേരെ നോക്കിയിരിക്കുന്നത് അതും പുതിയ പ്രശ്നങ്ങളായി മോദിക്ക് ഭവിക്കുന്നുണ്ട് ഇതിനിടയിൽ ഈ സാഹചര്യങ്ങൾ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ എത്രത്തോളം മോദിയെ പിന്തുണയ്ക്കും എന്ന് നമുക്ക് ഇപ്പോൾ പറഞ്ഞുകൂടാ ഇനി ഇന്നത്തെ ചിത്രം തെയ്യം എന്നാൽ ദൈവം എന്ന പദത്തിൻ്റെ ഒരു നാടൻ പ്രയോഗമാണ് സാധാരണക്കാരുടെ ദൈവമാണ് തെയ്യം ഈ ചിത്രം കാണുക ഇത് അഗ്നിഖണ്ഠാകർണൻ തെയ്യമാണ് എന്നാൽ ഇത് ഒരു ക്ഷേത്രത്തിൽ നിന്നുമല്ല ചിത്രമായി നമ്മുടെ മുന്നിലെത്തുന്നത് മറിച്ച് ശംഖുമുഖത്ത് നടക്കുന്ന ബീച്ച് കാർണിവൽ ഇന്നലെ ഈ പങ്ക്തിയിൽ പറഞ്ഞിരുന്നു ആ ബീച്ച് കാർണിവലിനൊപ്പം നടക്കുന്ന ഉത്സവങ്ങളിൽ നിന്നുള്ള ഒരു ദൃശ്യമാണ് ഈ തെയ്യത്തിൻ്റെ ദൃശ്യം ഈ ചിത്രം ബിജുരാജു പകർത്തി മാതൃഭൂമി നഗരംപുറം ഇന്ന് നമുക്ക് തന്നിരിക്കുന്നു ഈ ചിത്രത്തോട് ഇന്നത്തെ വർത്തമാനം സമാപിക്കണേ നൈസ് ഡേ ഗുഡ് ബൈ